കുഞ്ഞ്യൻ ചിങ്ങം മാസത്തിലെ തിരുവോണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ് പ്രാചീനകാലം മുതൽ തന്നെ നാം ഓണം ആഘോഷിക്കാറുണ്ട് ഐശ്വര്യത്തിൻ്റെ വസന്തം വിളിച്ചൊതുന്ന കേരളീയരുടെ കാർഷിക ഉത്സവം കൂടിയാണ് ഓണം ഓണാഘോഷം ആരംഭിച്ചതിന് പിന്നിൽ കേരളീയർക്കിടയിൽ പ്രചുരപ്രചാരം നേടിയ ഐതിഹ്യങ്ങൾ ഏറെയുണ്ട് മുപ്പത്തിയാറ് കൊല്ലം കേരളനാട് ഭരിച്ച ഇരവി പെരുമാൾ എന്ന ഭാസ്കര രവിയുറമയാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ ഓണം ഉത്സവമായി ആചരിക്കുവാൻ ആദ്യമായി കൽപ്പിച്ചത് തൃക്കാക്കര എന്നത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി നഗരഹൃദയത്തിൽ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് പ്രജാക്ഷേമ തൽപ്പരനായിരുന്ന രാജാവിനെ മാവേലി എന്നാണ് വിളിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് ഭാസ്കര രവിവർമ്മ എന്നായിരുന്നു തൻ്റെ പ്രജകളെല്ലാം ഓണത്തിന് തൃക്കാക്കര എത്തിക്കൊള്ളണമെന്നായിരുന്നു രാജാവ് കൽപ്പിച്ചത് എന്നാൽ എല്ലാത്തരം ജനങ്ങൾക്കും യഥാസമയം തൃക്കാക്കര ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ പ്രയാസം നേരിട്ടപ്പോൾ ഇല്ലങ്ങൾ തോറും അലങ്കരിച്ച് മെഴുകി തേച്ച് കളമെഴുതിയും പൂ നിരത്തിയുമെല്ലാം ഓരോ വീട്ടിലും ഓണം ആചരിക്കുവാൻ തൃക്കാക്കരയപ്പൻ അനുവാദം നൽകി എന്നാണ് ഐതിഹ്യം തൃക്കാക്കരയപ്പനെ നേരിട്ട് വണങ്ങുവാൻ കഴിയാത്തവർ അവരുടെ തിരുവോണ ആരാധന മുടങ്ങാതിരിക്കുവാൻ വീട്ടുമുറ്റത്ത് അത്തം നാൾ മുതൽ പൂക്കളം ഒരുക്കി അതിൽ തൃക്കാക്കരയപ്പനെ കുടിയിരുത്തി അതോടെ നാട്ടിടങ്ങളിലേക്കും വീട്ടുമുറ്റങ്ങളിലേക്കുമെല്ലാം തൃക്കാക്കരയപ്പൻ തിരുവോണനാളിലെത്തി തൃക്കാക്കരയപ്പൻ എഴുന്നള്ളി ഇരിക്കാൻ വേണ്ടിയാണ് പൂക്കളമൊരുക്കുന്നത് എന്നാണ് ഐതിഹ്യം ഇരവിപ്പെരുമാൾ തൃക്കാക്കരയിൽ ആരംഭിച്ചത് ഒരു നക്ഷത്രമാസക്കാലത്തെ ശ്രാവണ മഹോത്സവമായിരുന്നു ആടി തിരുവോണം മുതൽ ആവണി തിരുവോണം വരെ ആകെ ഇരുപത്തിയെട്ട് ദിവസമായിരുന്നു ആഘോഷം ചാന്ദ്രമാസമോ സൗരമാസമോ ഇവിടെ ഓണമാസത്തിനായി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല ഭാസ്കര രവിവർമ്മയുടെ തൃക്കാക്കര ശാസനം ഓണച്ചടങ്ങുകളെപ്പറ്റി വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ആവണി തിരുവോണം എന്നു തന്നെയാണ് അന്ന് മലയാള തിരുവോണം അറിയപ്പെട്ടിരുന്നത് കർക്കിടക മാസത്തിലെ തിരുവോണത്തിന് കൊടുകയറിക്കൊണ്ടുള്ള ഇരുപത്തിയെട്ട് ദിവസത്തെ മഹോത്സവമായിരുന്നു പെരുമാക്കന്മാരുടെ കാലത്ത് തൃക്കാക്കരയിൽ നടന്നുകൊണ്ടിരുന്നത് അന്നത്തെ കേരളത്തിലെ അറുപത്തിനാല് ഗ്രാമത്തലവന്മാരെയും നാടുവാഴികളെയും മാടമ്പിമാരെയും ഇടപ്രഭുക്കന്മാരെയും സാമാന്യ ജനങ്ങളെയുമെല്ലാം പങ്കെടുപ്പിക്കണമെന്നായിരുന്നു ചേര രാജാവായ പെരുമാളിൻ്റെ കൽപ്പന ഓരോ ദിവസവും രണ്ട് നാടുവാഴികൾ ചേർന്ന് ഉത്സവം നടത്തണമെന്നായിരുന്നു ആദ്യ തീരുമാനം അവസാനത്തെ പത്തു ദിവസങ്ങളായ ആവണി മാസത്തിലെ അത്തം മുതൽ ഓണം വരെയുള്ള ദിവസങ്ങളിലായിരുന്നു ഉത്സവം ഏറ്റവും കേമമായി ആഘോഷിച്ചിരുന്നത് അന്ന് പ്രധാനമായി പൂക്കളുടെയും ദീപങ്ങളുടെയും അലങ്കാരത്തോടെ ആഘോഷം അവസാന ദിവസങ്ങളായ തിരുവോണ ദിവസമായിരുന്നു ആറാട്ടും ഉത്രാടത്തിന് പള്ളി നായാട്ടും നിശ്ചയിക്കപ്പെട്ടിരുന്നത് ആറാട്ട് ദിവസം അറുപത്തിനാല് ഗ്രാമക്കാരുടെ വക അറുപത്തിനാലും പെരുമാളിൻ്റെ വക ഒന്നും ഉൾപ്പെടെ അറുപത്തിയഞ്ച് ഗജവീരന്മാരെ എഴുന്നള്ളിച്ചായിരുന്നു സമാപന ചടങ്ങുകൾ നടത്തിയിരുന്നത് കേരളത്തിലെ ഓണാഘോഷത്തിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഗാർഹിക ഓണവും സാമൂഹിക ഓണവും തൃക്കാക്കരയിലെ ഓണാഘോഷത്തിന് കേരളത്തിലെ ജനങ്ങളെല്ലാം പങ്കെടുക്കണമെന്ന് രാജാവ് കൽപ്പിച്ചതിനാൽ തന്നെ ഓണം എല്ലാവരുടെയും ആഘോഷമായി മാറി ആദ്യത്തേത് വീടുകളിൽ വെച്ച് നടത്തുന്നതും രണ്ടാമത്തേത് പൊതുസ്ഥലങ്ങളിൽ വെച്ച് നടത്തുന്നതുമാണ് ഒരു കാലത്ത് കേരളത്തിലെല്ലാം കുറഞ്ഞത് ഗൃഹനാഥന്മാരെങ്കിലും തൃക്കാക്കരയിലെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്നായിരുന്നു ചട്ടം ഇതിന് വരാൻ കഴിയാത്തവർ തൃക്കാക്കരയപ്പനെ ഭജിച്ചാലും മതിയെന്ന് രാജകൽപ്പനയുണ്ടായി അങ്ങനെയാണ് ഓണത്തിന് തൃക്കാക്കരയപ്പനെ വീടുകളിൽ പൂജിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചത് എന്നാണ് ഐതിഹ്യം പുരാതന കാലത്ത് തന്നെ ഓണത്തിന് കലാപരിപാടികളും മറ്റും ആരംഭിച്ചിരുന്നു തമിഴ് സംഘസാഹിത്യത്തിലെ പത്തു മധുരൈ കാഞ്ചി എന്ന കാവ്യത്തിൽ മാങ്കുടി മരുതനാർ എന്ന കവി നടത്തുന്ന തിരുവോണ പരാമർശം മലയാള നാട്ടിലെ സമൃദ്ധിയുടെ വിളംബരമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ ബലിയുമായോ ഏതെങ്കിലും രാജാവുമായോ ഓണത്തിന് ബന്ധമുണ്ടെന്ന് പ്രസ്തുത കാവ്യത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത് ഓണമെന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉത്സവമാണ് ഇന്നത്തെ ബ്രഹ്മോത്സവം എന്നനുമാനിക്കുന്നു ഭാദ്രമാസത്തിൽ ശുക്ല ദ്വാദശിയും തിരുവോണവും ഒന്നിച്ചു വരുന്ന ദിവസമായിരുന്നു വിഷ്ണുവിൻ്റെ പിറന്നാൾ അഥവാ വാമനാവതാരത്തിൻ്റെ പുരാണ പ്രശസ്തി ഇന്നത്തെ കേരളത്തിൽ എന്ന പോലെ പഴയ തമിഴകത്ത് നക്ഷത്രമനുസരിച്ചായിരുന്നു പിറന്നാളുകൾ ആഘോഷിച്ചിരുന്നത് ശുക്ല ദ്വാദശിയും തിരുവോണവും എല്ലാ കൊല്ലവും ഒരുമിച്ച് വരാത്തതുകൊണ്ട് കൊണ്ട് വിഷ്ണുവിൻ്റെ പിറന്നാൾ തീരുമാനിക്കുന്നതിൽ അന്ന് തിരുവോണത്തിനായിരുന്നു പ്രാധാന്യം അതായത് ശുക്ല ശുക്ലദ്വാദശി അല്ലെങ്കിലും തിരുവോണ നാളിലാണ് പിറന്നാൾ ആചരിച്ചു പോന്നിരുന്നത് അങ്ങനെ ആഘോഷത്തിന് ഓണം എന്ന പേര് വന്നു എന്നതാണ് ചരിത്രം എന്നാൽ ഇടക്കാലത്ത് തമിഴ്നാട്ടിൽ നക്ഷത്രത്തെ വിട്ടുകളഞ്ഞ് പിറന്നാളുകൾ തിഥി അനുസരിച്ച് ആചരിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചു അപ്പോൾ വിഷ്ണുവിൻ്റെ പിറന്നാൾ ആഘോഷം ഭാദ്രപാദത്തിലെ തിരുവോണത്തിന് പകരം അതേ മാസത്തിലെ ശുക്ല ശുക്ലദ്വാദശിയിലായി അതോടുകൂടി തമിഴ്നാട്ടിലെങ്ങും ഓണം എന്ന പേര് ഉപേക്ഷിക്കപ്പെട്ടു എന്നാൽ കേരളത്തിൽ മറ്റെല്ലാത്തിലുമെന്നപോലെ യാഥാസ്ഥിതിക സമ്പ്രദായത്തിൽ ഉറച്ചു നിൽക്കുകയും നക്ഷത്രമനുസരിച്ചുള്ള പിറന്നാളാഘോഷം തുടർന്നു പോരുകയും ചെയ്തു ഇങ്ങനെയാണ് കേരളത്തിൽ മാത്രമായി ഓണം എന്ന പേരിലെ ആഘോഷം ഒതുങ്ങിയത് വിഷ്ണുവിൻ്റെ വാമന അവതാര ദിനം തമിഴകത്താകെ ഉത്സവമാവുകയും അത് പിൽക്കാലത്ത് കേരള നാട്ടിൽ ഓണം എന്ന പേരിൽ പടർന്നുറയ്ക്കുകയും ക്രമേണ ചിങ്ങമാസത്തിലേക്ക് ചിട്ടപ്പെടുകയും ചെയ്തു അതിന് പ്രാദേശികമായ കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് സൗരസംവത്സരമായ കൊല്ലവർഷം നടപ്പിലായപ്പോൾ ചില കാലങ്ങളിൽ ശ്രാവണ മാസത്തെ ദ്വാദശി ചിങ്ങമാസത്തിൽ വന്നു അങ്ങനെ ശ്രാവണ ആവണി അഥവാ ശ്രാവണ ഓണം പിറന്നു അതായത് ശ്രാവണ നക്ഷത്രത്തിൽ പൗർണമി വരുന്ന ശാഖവർഷ മാസത്തിലായിരുന്നു അത് എന്നാൽ ഭാദ്രപദമാസത്തിൽ ശുക്ലദ്വാദശിയും തിരുവോണ നക്ഷത്രവും ചേർന്നു വരുന്ന നാളാണ് നാളായി അറിയപ്പെട്ടിരുന്നത് എന്നാൽ വാമനാവതാര കഥയിലേക്ക് കടന്നു കയറി വളർന്ന കഥയാണ് മഹാബലിയുടേതും അസുരന്മാരുടേതും സംഘകാലത്തെ പാണ്ഡ്യദേശത്ത് തന്നെ വിഷ്ണു വാമനൻ്റെ അസുരമർദ്ദന കഥകൾ വേരുറപ്പിച്ചിരുന്നു ക്രമേണ ആ കഥയ്ക്ക് ഏറെ പ്രാധാന്യം കൈവന്നു തെല്ലു കഴിഞ്ഞപ്പോൾ പുരാതന പാരായണാസക്തരായ ജനങ്ങളിൽ മഹാബലി എന്ന ഒറ്റ അസുരൻ ഉയർന്നു വന്നു പതിയെ പതിയെ വാമനപാദമേറ്റ ആണ്ടുപോയ മഹാബലി നാട് കാണുവാൻ വരുന്ന വാർഷിക ദിനമായി ഓണനാൾ മാറി ഈ മാറ്റത്തിന് മുഖ്യ പ്രേരണ നൽകിയത് പുരാണ ഇതിഹാസങ്ങളും പഴം തമിഴ് പാട്ടുകളുമാണ് മൂന്ന് ചുവട് കൊണ്ട് ഉലകമളന്ന വാമനനും വാമനൻ്റെ ചവിട്ടേറ്റ് ഭൂമിയിൽ നിന്നും മറഞ്ഞ ബലിയുമാണ് ഓണത്തിൻ്റെ ഇതിഹാസ നായകന്മാർ വാമനനായ വിഷ്ണുവിനെയും അസുരനായ മഹാബലിയെയും ബന്ധിപ്പിക്കുന്ന ധാരാളം കഥകൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പരാമർശിക്കുന്നുണ്ടെങ്കിലും കാലക്രമത്തിൽ കയറിപ്പടർന്ന ബലിക്കഥയ്ക്കുമപ്പുറത്ത് മറഞ്ഞ് കിടക്കുന്ന വാമന തത്വത്തെയാണ് എന്നും സ്മരിക്കേണ്ടത് നന്ദി നമസ്കാരം